Namaskaram. Welcome to Remya's Max Corner. Subsets in a course in the Kaina class, we discuss in the theatre. Cursed a cardinal uncovered a parananda. A class in a parayan the Varanu or a set in the subset saying in a edana. Le, the Achinuda radii to Nilpunda, B is equal to 1, 2, 3. Moon the way and a B cavatula. In Namuka, Yachinda Makla and Edda, the Kuning and Namukuda, Edda, and the right end. Upon Namuka, over the reactive licking, for example, a class less in theatre, any care and then our stalam where a pogan and. In the English, I have an editor to Vara and Iter, a teacher on the Parayana, Redamun the Kutil ran on the Parayimbo, moon the Kutil after the eating one. Younger poet to Vara and the Barnet, and eat one. Teacher and the Vera Angil, Idil and the Aringilum or are selected the Parnekalo, Ale, Unigile, 1 in a mathram Parnekam, a legal 2 in a mathram Parnekam, a lingle 3 in a mathram Parnekam, Ada either, or to the mathram where the set to create. ഇനി ഒരാളായിട്ട് പോണ്ട രണ്ട് പേര് പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് രണ്ട് പേരെ ചൂസ് ചെയ്ത് വിടാലോ അല്ലേ 1 ഉം 2 ഉം ചിലപ്പോൾ ആയിരിക്കാം ചിലപ്പോൾ 1 നെയും 3 ആയിരിക്കാം പറഞ്ഞു വിടുന്നത് സപ്പോസ് ചിലപ്പോൾ 2 നെയും 3 ആയിരിക്കാം പറഞ്ഞു വിടുന്നത് അപ്പോൾ രണ്ട് പേര് വെച്ചിട്ടുള്ള സെറ്റ്സ് നമുക്ക് ഫോം ചെയ്ത് എടുക്കാൻ പറ്റും ഇനി മൂന്ന് പേര് വന്നതല്ലേ ആ മൂന്ന് പേരും കൂടെ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ആ വന്നവരെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു വിടാലോ അല്ലേ അപ്പോൾ മൂന്ന് പേരാണ് ഇവിടെ വന്നത് ആ മൂന്ന് പേരെയും നമുക്ക് പറഞ്ഞു വിടാം അതായത് ആ തന്നിരിക്കുന്ന സെറ്റിനെ തന്നെ നമുക്ക് സബ്സെറ്റ് ആയിട്ട് എഴുതാം ഇനി മൂന്ന് പേരും കൂടെ എണ്ണിട്ട് വന്നപ്പോൾ ടീച്ചർ പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട ഞാൻ പോയിട്ട് വരാം നിങ്ങൾ ആരും വരണ്ട എന്ന് പറഞ്ഞു ഓക്കേ ആരെങ്കിലും കൊണ്ടുപോയോ ഇല്ല അപ്പോൾ നൾ സെറ്റ് എഴുതാം അല്ലേ അപ്പോൾ ഒരു സെറ്റ് തന്നിട്ട് അതിൻ്റെ സബ്സെറ്റ് ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ ഓരോരുത്തർ മാത്രം വരുന്ന സെറ്റ് എഴുതാം പിന്നെയോ രണ്ട് പേര് വെച്ച് വരുന്ന സെറ്റ് എഴുതാം ഇനിയോ മൂന്ന് പേര് വെച്ച് വരുന്ന സെറ്റ് എഴുതാം അപ്പോൾ തന്നിരിക്കുന്ന സെറ്റ് അതേപോലെ ആയിട്ട് നമുക്ക് എന്ത് ഫോം ചെയ്യാം സബ്സെറ്റ് ആയിട്ട് എഴുതാം ഇവിടെ ബിയുടെ സബ്സെറ്റ് ആയിട്ട് തന്നെ നമ്മൾ ബിയെ തന്നെ എഴുതിയിട്ടുണ്ട് പിന്നെ എല്ലാ സെറ്റിൻ്റെ കൂട്ടത്തിൽ ആരെ പറയാം നൾ സെറ്റിനെ എംപ്റ്റി സെറ്റിനെ സബ്സെറ്റ്സ് ആയിട്ട് പറയാം നോക്കിക്കേ ഇവിടെ ബിയുടെ സബ്സെറ്റ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സെറ്റും ഓക്കെ ഇപ്പൊ ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് പക്ഷെ നമ്മുടെ സബ്സെറ്റിനകത്ത് നമുക്ക് എത്ര പേര് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കിക്കേ 3, 6, 7, 8 പേരാണ് സബ്സെറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടിയത് ഇനി നമ്മൾ രണ്ട് വേർഡ്സ് പഠിച്ചത് പ്രോപ്പർ സബ്സെറ്റും സൂപ്പർ സെറ്റും നമ്മൾ പഠിച്ചു അല്ലെ എന്താ പ്രോപ്പർ സബ്സെറ്റ് ഇതെല്ലാം സബ്സെറ്റ്സ് ആണ് അല്ലേ നമ്മുടെ ബിയുടെ സബ്സെറ്റ്സ് ആണ് ഇതെല്ലാം പക്ഷെ അതിൽ ഒരാൾ മാത്രം ബിയെ പോലെ ഇരിക്കുന്നില്ലേ അല്ലേ ബിയെ പോലെ ഇരിക്കുന്ന ആ 1, 2, 3 അതായത് അതേ സെറ്റ് തന്നെ നമ്മൾ സബ്സെറ്റ് ആയിട്ട് എഴുതി അപ്പോൾ ഈ സെറ്റിനെ മാറ്റിക്കഴിഞ്ഞാൽ അതായത് തന്നിരിക്കുന്ന ബി എന്ന് പറയുന്ന സെറ്റും നമ്മൾ എ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു കുഞ്ഞ് സബ്സെറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിയുടെ സബ്സെറ്റ് ആണ് ഒരു സബ്സെറ്റ് അപ്പോൾ ഇത് എ ആയിട്ട് വരാം ഇത് എ ആയിട്ട് വരാം ഇതിൽ ഏത് വേണമെങ്കിലും എ ആയിട്ട് വരാം പക്ഷേ അത് പ്രോപ്പർ സബ്സെറ്റ് ആണെന്ന് പറയണമെങ്കിൽ ആര് പാടില്ല നമ്മുടെ 1, 2, 3 എന്ന് പറയുന്ന കംപ്ലീറ്റ് ആയിട്ട് വരുന്ന അതേ സെറ്റ് ഒരിക്കലും പ്രോപ്പർ സബ്സെറ്റ് ആണെന്ന് നമ്മൾ പറയില്ല അപ്പോൾ ബാക്കി ഇതിനെ പറയാം ബാക്കി എല്ലാത്തിനെയും നമുക്ക് ബിയുടെ പ്രോപ്പർ സബ്സെറ്റ് ആണെന്ന് പറയാം അപ്പോൾ പ്രോപ്പർ സെറ്റ് ആവാനുള്ള കണ്ടീഷൻ നമ്മുടെ ബിയുടെ സബ്സെറ്റ് ആയിട്ട് വരണം പക്ഷേ ബിക്ക് ഈക്വൽ ആകാൻ പാടില്ല ബിയെക്കാളും ചെറുതായിട്ട് വരുന്ന എല്ലാ സബ്സെറ്റ്സിനെയും നമുക്ക് എടുക്കാം ഇനി സൂപ്പർ സെറ്റ് എന്താണ് അവരുടെ അച്ഛൻ ആരാണ് നമ്മുടെ ബി അല്ലേ അപ്പോൾ ബിയെ നമുക്ക് എന്തായിട്ട് പറയാം സൂപ്പർ സെറ്റ് ആയിട്ട് പറയാം ഓക്കെ ഈ സബ്സെറ്റ്സ് എല്ലാം എ ആണ് ഓരോ എ ആണ് എ ബി സി ഡി എന്നൊക്കെ നമുക്ക് പേര് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ സെറ്റ് ആരാണ് ബി ആണ് ആ ബിയിൽ നിന്നല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ബിയെ നമുക്ക് സൂപ്പർ സെറ്റ് എന്ന് പറയാം ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഇനി നമുക്ക് സിംഗിൾട്ടൺ സെറ്റ് എന്ന് വെച്ചാൽ എന്താണ് സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരാൾ മാത്രം വരുന്ന മെമ്പറല്ലേ ഒരു സെറ്റിനകത്ത് ഒരാൾ മാത്രമേ ഉള്ളൂ സബ്സെറ്റ്സ് ആണോന്നൊന്നുമില്ല ഏതോ ഒരു സെറ്റിനകത്ത് ഒരാൾ മാത്രമേ ഉള്ളൂ ആ സെറ്റിനെ നമുക്ക് എന്ത് പറയാം സിംഗിൾട്ടൺ ആണെന്ന് പറയാം അപ്പോൾ ഇവിടെ 1 എന്ന് പറയുന്ന ഈ സെറ്റ് 2 മാത്രം തന്നിരിക്കുന്ന സെറ്റ് ഇതെല്ലാം എന്ത് സെറ്റാണ് സിംഗിൾട്ടൺ സെറ്റാണ് അപ്പോൾ സിംഗിൾട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സെറ്റിനകത്ത് ഏതെങ്കിലും ഒരാൾ മാത്രമേ പാടുള്ളൂ ഇനി പവർ സെറ്റ് പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മളൊരു ബ്രാക്കറ്റിനകത്ത് ഇടുന്നു അതായത് നമ്മുടെ ബിയുടെ എല്ലാ സബ്സെറ്റ്സിനെയും കൂടെ പറക്കി നമ്മളൊരു കവറിനകത്ത് ഇട്ടും ആ കവറിൻ്റെ പേരാണ് പവർ സെറ്റ് എല്ലാവരും കൂടെ ചേർത്തിട്ടുള്ള വലിയൊരു സെറ്റ് നോക്കിക്കേ സബ്സെറ്റ്സുകൾ ചേർന്നുണ്ടാകുന്ന
അതായത് 2 പവർ ആയിട്ട് നമ്മുടെ ഈ നമ്പർ എഴുതി കൊടുത്താൽ മതി 2 raised to 3 എന്ന് വെച്ചാൽ എത്രയാണ് 2 × 2 × 2 which is equal to 8 ഓക്കേ അപ്പോൾ നമ്മുടെ പവർ സെറ്റിനകത്ത് എത്ര പേരുണ്ടാവും 8 പേരുണ്ടാവും അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നിരിക്കുന്ന സെറ്റിനകത്ത് എത്ര പേരുണ്ടോ അത് 2 പവർ ആയിട്ട് കൊടുക്കാം 2 raised to m അതാണ് നമ്മുടെ പവർ സെറ്റ് ആയിട്ട് വരുന്നത് എല്ലാ സെറ്റും കൂടെ ചേർന്ന് വരുന്നത് അത്രയും എണ്ണം എന്താ സബ്സെറ്റ്സുകൾ ചേർന്നിട്ടായിരിക്കും ആ പവർ സെറ്റ് ഫോം ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ ഇനി നമുക്കുള്ളത് യൂണിവേഴ്സൽ സെറ്റ് അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈവൻ നമ്പേഴ്സ് എടുക്കുന്നുണ്ട് എന്താണ് പ്രൈം നമ്പേഴ്സ് പറയുന്നുണ്ട് ഓഡ് നമ്പേഴ്സ് പറയുന്നുണ്ട് ഇതെല്ലാം നമുക്ക് നാച്ചുറൽ നമ്പറിൻ്റെ സബ്സെറ്റ്സുകളല്ലേ ഇതെല്ലാം അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ബേസിക് ആയിട്ട് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിനെ പറഞ്ഞുകൂടെ അപ്പോൾ ആ നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റ് ഈ പറഞ്ഞ കേസിലേക്ക് നമുക്ക് എന്തായിട്ട് എടുക്കാം യൂണിവേഴ്സൽ സെറ്റായിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ നമ്മൾ എന്ത് കാര്യമാണോ ഉദ്ദേശിക്കുന്നത് അതെല്ലാം കൂടെ ചേരുന്ന വലിയൊരു ഗ്രൂപ്പ് അതിനാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ റാഷണൽ നമ്പേഴ്സിൻ്റെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും ഒക്കെ ചേർന്നിട്ടാണ് നമ്മുടെ എന്തുണ്ടാകുന്നത് ഭാജ്യസംഖ്യകളും അഭാജ്യസംഖ്യകളും കൂടെ ചേർന്നിട്ടാണ് എല്ലാ റിയൽ നമ്പേഴ്സും ഫോം ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം ആ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിനെ നമുക്ക് എന്ത് പറയാം അതൊരു യൂണിവേഴ്സൽ സെറ്റാണെന്ന് പറയാം ഫോർ എക്സാമ്പിൾ ആയിട്ട് എന്താണ് ഹ്യൂമൻ ബീങ്സിൻ്റെ എന്തെങ്കിലും ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുവാണെന്ന് വിചാരിക്കുക കുറച്ച് ഹ്യൂമൻ ബീങ്സിനെ നമ്മൾ വിളിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ ഹ്യൂമൻ ബീങ്സിനെ ഉൾപ്പെടുത്താം ഓക്കെ അപ്പോൾ ഏറ്റവും വലിയ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന മെമ്പേഴ്സ് ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ ഒരു സെറ്റിനെ നമ്മൾ എടുക്കുന്നുണ്ട് അതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്നത് അതിനെ ഡിനോട്ട് ചെയ്യാൻ എടുക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ യു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാ സെറ്റും ഒരു യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റ്സ് ആണ് ക്ലിയർ ആണല്ലോ ആ ഒരു കൺസെപ്റ്റിൽ ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുക ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട് അതിൽ 9 എക്സാമ്പിൾ ആയിട്ട് വരുന്നത് നമുക്ക് 5 a b c 3 സെറ്റ് തന്നിട്ടുണ്ട് നൾ സെറ്റ് ദെൻ എക്കകത്ത് 1 3 ബി ഇസ് എ സെറ്റ് ഓഫ് 1 5 9 സി ഈസ് ഈക്വൽ ടു സെറ്റ് 1 3 5 7 9 തന്നിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ സബ്സെറ്റ് ആണോ സബ്സെറ്റ് അല്ലയോ എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് നൊട്ടേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് 5 എന്ന് പറയുന്നതും ബിയും തമ്മിൽ കണക്ട് ചെയ്യണം അതായത് 5 b സബ്സെറ്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ നോക്കുക ഇവിടെ നോക്കിക്കേ ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റ് അല്ലേ നമ്മുടെ നൾ സെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ കൊടുക്കാം 5 is a subset ഓഫ് ബി എന്ന് കൊടുക്കാമല്ലോ നമ്മൾ എലമെന്റ് ആണ് എന്ന് പറയുന്ന സിമ്പലും സബ്സെറ്റിന്റെ സിമ്പലും ഒന്നും മാറിപ്പോരുത് അപ്പൊ എലമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ എലമെന്റ് പോലെ എലമെന്റ് ഇ അല്ലേ അപ്പൊ ആ എന്താണ് ഇതിനകത്ത് ഒരു വര കൂടിയിട്ട് നമുക്ക് എലമെന്റ് ആണെന്ന് പറയുന്നതിൽ ഉണ്ടാകും ഇത് സബ്സെറ്റ്സിനെ നൊട്ടേറ്റ് ചെയ്യാം ഇനി എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും തമ്മിലുള്ള റിലേഷൻ ആണ് എയും ബിയും നമുക്ക് നോക്കാം എ എന്ന് പറയുന്നത് 1 ഉം 3 ഉം മാത്രമേ ഉള്ളൂ ബിക്കകത്ത് കുറച്ചുകൂടി വലിയ നമ്പേഴ്സ് ഉണ്ട് നമുക്ക് നോക്കാം 1 ഇതിനകത്തുണ്ട് പക്ഷേ 3 ഇതിനകത്തില്ല അപ്പോൾ എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് അല്ല തിരിച്ച് ബി നോക്കിക്കാലോ ബിക്കകത്ത് ഉള്ള 1 മാത്രമേ നമുക്ക് ഇവിടെ വരുന്നുള്ളൂ എന്താണ് ഇവിടുത്തെ ബി എക്കകത്തുള്ള 3 നമ്മുടെ ബിയിലുള്ള ആളല്ലായിരുന്നു അപ്പൊ നമുക്ക് എന്ത് പറയാം എ എന്ന് പറയുന്നത് സബ്സെറ്റ് അല്ല എന്ന് നമുക്ക് പറയാം ദെൻ എയും സിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് നോക്കിയാലോ എയും സിയും റിലേഷൻ നോക്കിയാല് സിയുടെ സബ്സെറ്റ് ആണോ ആണ് അല്ലെ 1 ഉം 3 ഉം നമ്മുടെ എക്കകത്തുള്ള 1 ഉം 3 ഉം നമ്മുടെ സിക്കകത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്താണെന്ന് പറയാം എന്താ 1 ഉം 3 ഉം മാത്രം ചേർത്തിട്ട് നമുക്ക് സബ്സെറ്റ് ഫോം ചെയ്യാം അപ്പോൾ എ ഇസ് എ സബ്സെറ്റ് ഓഫ് സി ദെൻ ബിയും സിയും തമ്മിലുള്ള റിലേഷൻ ചോദിച്ചിരിക്കുന്നത് ബിയും സിയും
നോക്കാം നമുക്ക് നമ്മുടെ സിയുടെ സബ്സെറ്റ് ആണോ ബി എന്ന് നോക്കാം. വൺ ഇവിടെ ഉണ്ട്, ഇവിടെ എടുത്തിട്ടുള്ള ഫൈവ് ഇവിടെയുണ്ട്, നയനും ഇവിടെയുണ്ട്. അതായത് സിക്കകത്ത് നിന്നും വണ്ണിനെയും ഫൈവിനെയും നയനിനെയും എടുത്തിട്ടാണ് നമ്മളൊരു ചെറിയ സബ്സെറ്റ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാം ബി എന്ന് പറയുന്നത് നമ്മുടെ സിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് വേണ്ടത് എക്സാമ്പിൾ ടെന്നിനകത്ത് രണ്ട് സെറ്റ് തന്നിട്ട് എ ബിയുടെ സബ്സെറ്റ് ആണോ അല്ലെങ്കിൽ ബി എയുടെ സബ്സെറ്റ് ആണോ ഒന്ന് ചോദിക്കാനാണ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം എക്കകത്ത് എ ഇ ഐ ഒ യു, ബിക്കകത്ത് എ ബി സി ഡി ആണ് ഉള്ളത്. അപ്പോൾ ഒരു സെറ്റ് മറ്റൊരു സെറ്റിന്റെ സബ്സെറ്റ് ആവാൻ എന്താ കണ്ടീഷൻ? ഇപ്പോൾ എ എന്ന് പറയുന്നത് കുഞ്ഞു സെറ്റും ബി എന്ന് പറയുന്നത് അതിന്റെ സൂപ്പർ സെറ്റും വലിയ സെറ്റും ആകണമെങ്കിൽ ഈ എക്കകത്ത് വരുന്ന എല്ലാ ആൾക്കാരും ബിയിൽ വരണം അല്ലേ. ബി അച്ഛനായിട്ടും എ കുഞ്ഞായിട്ടും വരണം. നമുക്ക് നോക്കാം എ ഇവിടെ ഉണ്ട്, പക്ഷെ ഈ നമ്മുടെ ബി എന്ന് പറയുന്ന വലിയ സെറ്റിൽ ഇല്ലായിരുന്നല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ പറയാം? ഇവിടെ എന്താണ് ഇ എന്ന് പറയുന്ന എലമെന്റ് എക്കകത്തുണ്ട്, പക്ഷേ ഇ എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഇല്ല? ബി എന്ന് പറയുന്ന വലിയ സെറ്റിൽ ഇല്ലാത്തടത്ത് കൊണ്ട് നമുക്ക് പറയാം എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. എ സിയുടെ സബ്സെറ്റ് ബിയുടെ സബ്സെറ്റ് അല്ല. തിരിച്ചൊന്ന് നോക്കിയാലോ, ഇവിടെ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ, ബിയിലുള്ള എല്ലാ എലമെന്റും എയിലുണ്ടോ എന്ന് നോക്കാം. ബി എന്ന് പറയുന്നത് കുഞ്ഞു സെറ്റും എ എന്ന് പറയുന്നതിന്റെ അച്ഛൻ സെറ്റും ആയിട്ട് വരുമെന്നാണ് നമുക്ക് നോക്കാൻ. അപ്പൊ ഇവിടെ ബി എന്ന് പറയുന്നതിനകത്ത് എ ഉണ്ട്, നമ്മുടെ എക്കകത്ത് ഉണ്ടായിരുന്നു, ബിയിൽ കുഞ്ഞു ബി വരുന്നുണ്ട്, പക്ഷെ അത് നമ്മുടെ എവിടെ ഇല്ല? നമ്മുടെ എ എന്ന് പറയുന്ന വലിയ സെറ്റിലുണ്ടോ? അത് ഇല്ല. അപ്പൊ അത് തന്നെയാണ് റീസൺ. നമുക്ക് എന്ത് പറയാം? ഇവിടെ നമ്മുടെ ഒരു സ്മോൾ ബി എടുത്തു കഴിഞ്ഞാല് അത് ബി എന്ന് പറയുന്ന വലിയ സെറ്റിനകത്തുണ്ട്, പക്ഷേ ആ സ്മോൾ ബി നമ്മൾ എടുക്കുന്ന വലിയ സെറ്റായിട്ടുള്ള എക്കകത്ത് എലമെന്റ് ആയിട്ട് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ എന്താണ്, ബി ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. ബി ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. അപ്പോൾ ചെറിയ സെറ്റ് ഏതാണോ നമുക്ക് പറയാനുള്ളത്, ആ ചെറിയ സെറ്റിലെ എല്ലാവരും ആ നമ്മൾ പറയുന്ന വലിയ സെറ്റിനുള്ളിലുള്ള ആൾക്കാർ തന്നെ ആവണം. അപ്പോൾ മാത്രമേ നമുക്ക് സബ്സെറ്റ് ആണ് എന്നുള്ള നൊട്ടേഷൻ ഉപയോഗിച്ചിട്ട് നൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിന്റെ കുഞ്ഞുങ്ങളെ നമുക്ക് നോക്കാം, സബ്സെറ്റ്സിനെ നോക്കാം. അതായത് റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, റാഷണൽ, ഇറാഷണൽസ്, എല്ലാ നമ്പറും ഉണ്ട് നമ്മുടെ റിയൽ നമ്പർ എന്ന് പറയുന്ന സെറ്റിനകത്ത് അല്ലെ. അപ്പൊ അതിന്റെ കുഞ്ഞു മക്കളെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ആരൊക്കെയുണ്ട്? കൗണ്ടിങ് നമ്പേഴ്സ് ആയിട്ടുള്ള 1, 2, 3, 4 എക്സെട്ര നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മളിവിടെ എടുക്കുന്നത് ഇൻറ്റിജേഴ്സ് ആണ്, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്. നെഗറ്റീവ് നമ്പേഴ്സ്, 0, പോസിറ്റീവ് നമ്പേഴ്സ് എല്ലാം കൂടി ചേർത്തുള്ള സെറ്റ്. പിന്നെ വരുന്നത് ക്യൂ ആണ്, സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. അതായത് പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്നത് പി ആൻഡ് ക്യൂ ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0. പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന റാഷണൽ നമ്പേഴ്സ്. പിന്നീട് മറ്റൊരു സെറ്റ് എടുക്കുന്നുണ്ട് ടി എന്ന് പറയുന്ന ഒരു സെറ്റാണ്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എക്സ് ബിലോങ്സ് ടു ക്യൂ. എക്സ് നോട്ട് ബിലോങ്സ് ടു ക്യൂ, സോറി, എക്സ് നോട്ട് ബിലോങ്സ് ടു ക്യൂ. അതായത് റിയൽ നമ്പർ ആണാള്, പക്ഷേ റാഷണൽ നമ്പർ അല്ല. ആരായിരിക്കും? ഇറാഷണൽ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ റിയൽ നമ്പേഴ്സ് ആണ്, പക്ഷേ റാഷണൽ നമ്പേഴ്സ് അല്ല. നമ്മുടെ റൂട്ട് വരുന്ന നമ്പേഴ്സ് പൈ, അതെല്ലാം നമുക്ക് ടി ആയിട്ട് എടുക്കാം. റൂട്ട് 2, റൂട്ട് 3, പൈ, അതെല്ലാം നമുക്ക് ടി ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 1, 2, 3, 4 എക്സെട്ര, നെഗറ്റീവ്, 0, പോസിറ്റീവ് നമ്പേഴ്സ്, ദെൻ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും, പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സും. ഇത്രയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സെറ്റ്സ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം ആരാരുടെയൊക്കെ സബ്സെറ്റ് ആയിട്ട് വരും എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്നും ഇസഡും ക്യൂവിനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. നോക്കാമല്ലോ, ഇതിലെ ഒരു മൂന്ന് പേരും വെച്ചിട്ട് ഏറ്റവും വലിയ സെറ്റ് ആരാ നോക്കിക്കേ. ഇവിടെ ഇതിനേക്കാളും വലുതാണിത് അല്ലേ. 1, 2, 3, 4 ഒക്കെ നമ്മുടെ ഇൻറ്റിജേഴ്സിനകത്തുണ്ട്. നമ്മുടെ ഇൻറ്റിജേഴ്സ് എല്ലാം റാഷണൽ നമ്പേഴ്സും ആണല്ലോ. അപ്പൊ നമുക്കിത് എങ്ങനെ പറയാം? നമ്മുടെ റാഷണൽ നമ്പർ ആയിട്ടുള്ള അച്ഛന്റെ മകനാണ് നമ്മുടെ ഇൻറ്റിജേഴ്സ് ആയിട്ടുള്ള ഇസഡ്. ആ ഇൻറ്റിജർ ആയിട്ടുള്ള ഇസഡിന്റെ മകനാണ് നമ്മുടെ നാച്ചുറൽ നമ്പർ അല്ലെ. എൻ ഇസ് എ സബ്സെറ്റ് ഓഫ് ഇസഡ് ആൻഡ് ഇസഡ് ഇസ് എ സബ്സെറ്റ് ഓഫ് ക്യൂ, പറയത്തില്ലേ. ദെൻ അടുത്ത് നമുക്ക് വേണ്ടത് ക്യൂവിനെയും ആറിനെയും തമ്മിൽ നമുക്കൊന്ന് റിലേറ്റ് ചെയ്താലോ. ക്യൂവിനെയും
ആറിനെയാണ് റിലേറ്റ് ചെയ്യുന്നത്. ആറ് എന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ എല്ലാ റിയൽ നമ്പേഴ്സും വരും അല്ലേ. അപ്പൊ ക്യൂ എന്ന് പറഞ്ഞാലോ, ക്യൂ നമ്മുടെ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാലും റിയൽ നമ്പർ ആണല്ലോ അല്ലേ. അപ്പൊ റാഷണൽ നമ്പർ നമ്മുടെ ആരുടെ മോനാണ്? നമ്മുടെ റിയൽ നമ്പറിന്റെ മകനാണ്. ദാറ്റ് ഈസ് ക്യൂ ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ. ദെൻ ടിയും ആറും തമ്മിലാണ് ഇനി നമ്മുടെ കണക്ഷൻ ചെയ്യേണ്ടത്. ടിയും ആറും നമുക്കറിയാം, എല്ലാ റിയൽ നമ്പേഴ്സിനെയും നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, റാഷണൽ നമ്പേഴ്സ് എന്നും ഇറാഷണൽ നമ്പേഴ്സ് എന്നും. അപ്പൊ റാഷണൽ നമ്പേഴ്സ് ക്യൂ ആണെങ്കിൽ റാഷണൽ അല്ലാത്ത എല്ലാ നമ്പേഴ്സും ആണ് നമ്മൾ ടി ആയിട്ട് എടുത്തിരിക്കുന്നത് അല്ലെ. അപ്പോ എന്തായാലും നമ്മുടെ റിയൽ നമ്പറിനകത്ത് ക്യൂവും വരുന്നുണ്ട്, ടിയും വരുന്നുണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും നമ്മുടെ ആറിന്റെ മക്കൾ തന്നെയാണ്. ക്യൂ ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ ആൻഡ് ടി ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ. ഇനി നമുക്കുള്ളത് എന്നും ടിയും ആണ്, നമ്മുടെ നാച്ചുറൽ നമ്പറും ടി അതായിട്ടുള്ള കണക്ഷനാണ്. അതായത് റാഷണൽ നമ്പേഴ്സ് അല്ലാത്ത എല്ലാ നമ്പേഴ്സും ആണ് നമ്മുടെ ടി. എന്ന് നമുക്കറിയാലോ നാച്ചുറൽ നമ്പേഴ്സ് ആണ്, പാവം നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ്. നോക്കിക്കേ ഇതിനകത്ത് വരുമോ? ഇല്ല, കാരണം നമ്മുടെ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് റാഷണൽ ആണ്, ക്യൂ ആണ് അല്ലെ. ക്യൂ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് നമ്മുടെ നാച്ചുറൽ നമ്പർ ഉണ്ട്. പക്ഷേ എന്താണ്, നാച്ചുറൽ നമ്പർ അല്ലാത്ത എല്ലാ നമ്പർ, അതായത് റാഷണൽസിനെ ഒഴികെ ബാക്കി എല്ലാവരെയും, ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ആരിലുള്ള ആൾക്കാർ എടുക്കില്ല. നമ്മുടെ റാഷണൽ നമ്പറിൽ വരുന്ന ഒരാൾ പോലും നമ്മുടെ ടീക്കകത്തില്ല. പക്ഷെ നമ്മുടെ നാച്ചുറൽ നമ്പർ ആരിൽ വരുന്നതാണ്? ക്യൂവിന്റെ മകനല്ലേ. അപ്പൊ അങ്ങനെ വന്നാൽ നമ്മൾ എന്നും ടീയും തമ്മിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, എന്ന് നമ്മുടെ ടീയുടെ സബ്സെറ്റ് അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മുടെ എന്നിലുള്ള ഒരാൾ പോലും എവിടെയില്ല? നമ്മുടെ ടീക്കകത്തില്ല. കാരണം എന്നിലുള്ള ആൾക്കാർ ക്യൂവിനകത്തുണ്ട്, ക്യൂവിലുള്ള ആരെയും നമ്മൾ ഇതിലോട്ട് വിളിച്ചിട്ടും ഇല്ല. അത് തന്നെയാണ് റീസൺ. അപ്പൊ ക്ലിയർ ആണല്ലോ. സബ്സെറ്റ്, പ്രോപ്പർ സബ്സെറ്റ്, സൂപ്പർ സബ്സെറ്റ്, അതുപോലെ തന്നെ പവർ സെറ്റ്, എത്ര എലമെന്റ്സ് ഉണ്ട്, എത്ര സബ്സെറ്റ്സ് ഫോം ചെയ്യാൻ പറ്റും, യൂണിവേഴ്സൽ സെറ്റ്, അതുപോലെ തന്നെ റിയൽ നമ്പേഴ്സ് ലൈനിൽ നമുക്ക് എന്ത് കിട്ടി, ഇൻറ്റിജേഴ്സും റാഷണൽ നമ്പേഴ്സും, അതൊക്കെ നോക്കിയിട്ട് ഏതാണ് സൂപ്പർ സെറ്റ്, ഏതാണ് സബ്സെറ്റ്സ് എന്നൊക്കെ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപയോഗപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.